അലാവുദ്ദീൻ, അലാവുദ്ദീൻ, എന്നെയാണ് അന്വേഷിക്കുന്നത്? എന്നെ പറ്റി ഓർമ്മ വന്നല്ലേ? എനിക്കറിയായിരുന്നു ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. ഇങ്ങനെ സ്നേഹത്തോടെ എന്നെ നോക്കല്ലേ, എനിക്ക് നാണം വരുന്നു. ഇയാളിതുവരെ പോയില്ലേ? ഞാൻ പോകാൻ തുടങ്ങായിരുന്നു. നിന്റെ മമ്മിയാണ് എന്നെ തടഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. റിയലി? പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എനിക്ക് നിങ്ങളുടെ എല്ലാ കണ്ടീഷൻസും സമ്മത. ഞാൻ പൊടി അടിക്കാം, പാത്രം കഴുകാം, തറ തുടയ്ക്കാം, തുണി കഴുകാം, ഇലക്ട്രീഷ്യൻ ആകാം, പ്ലംബർ ആകാം, പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങാം, ഭക്ഷണം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏറ്റവും ആദ്യത്തെ കാര്യം, നീ ഈ വരാന്തയിൽ തന്നെ ഉറങ്ങണം. രാവിലെ 8 മണിക്ക് മുമ്പും പിന്നെ വൈകിട്ട് 5 മണിക്ക് ശേഷവും ഇയാൾക്ക് വീട്ടിൽ നോ എൻട്രി. പിന്നെ വൈകിട്ട് ചായ കുടിക്കാൻ 5-7 ഇടയിൽ വരാം. പിന്നെ എല്ലാ റൂൾസും ഫോളോ ചെയ്യണം. സമ്മതമാണെങ്കിൽ പറയും. ഞാൻ നിങ്ങൾ ആജ്ഞാപിക്കുന്നതെല്ലാം ചെയ്തിരിക്കും. രാജി, എന്താ? ഇവൾക്കും കൂടി ആ സർപ്രൈസ് കൊടുക്ക്. സർപ്രൈസ് തന്നു കഴിഞ്ഞല്ലോ. ഹേമന്തേട്ടിന് സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞു. അടുത്തത് നിനക്ക. അത് എന്താണെന്നറിയോ നീന? ഞാൻ വിവാഹത്തിന്റെ ഡേറ്റ് കുറച്ച് നേരത്തെ ആക്കി. അപ്പൊ ആശിഷിന്റെയും നിന്റെയും വിവാഹം ഈ ആഴ്ച തന്നെ നടക്കും. സന്തോഷമായല്ലോ. ഏയ്, നിനക്ക് എന്താ പറ്റിയത് നീന? ഞാൻ കരുതി നീ നല്ല വാർത്ത കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് തുള്ളി ചാടുവെന്ന, ഡാൻസ് ചെയ്യുന്ന. ഇതെന്തു പറ്റി? നോ എക്സൈറ്റ്മെന്റ്? അത് ചേട്ടന് മനസ്സിലാവില്ല. നീന ഇപ്പൊ സന്തോഷം കൊണ്ട് ഷോക്കായി പോയിരിക്കുക അല്ലേ? ഷോക്കായിരിക്കുക. നീന, നീ ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. രാജ എന്താ ഇങ്ങനെ പറയുന്നെന്ന് അറിയാമോ? ആ NGO-യിലെ ജോലിയില്ലേ, നീ അതങ്ങ് വിട്ടേക്ക്. എന്നിട്ട് നിന്റെ വിവാഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്. അതെ അച്ഛാ, ഞാനും അത് തന്നെ ആലോചിച്ചിരിക്കുന്നത്. കണ്ടോ ഹേമന്തേട്ടാ, അമ്മയും മോളും എപ്പോഴും ഒരുപോലെ ചിന്തിക്കുന്നെ. ഇപ്പോഴല്ലേ ശരിയായത്? അപ്പൊ മോളെ ഇന്ന് തന്നെ ആ, നീ ഒന്നും പുറകെ പോകുന്ന ആ കുട്ടിയുണ്ടല്ലോ, എന്താ അവളുടെ പേര്? അവനി. അവനി? ആ, അവളെ അങ്ങ് മറന്നേക്ക് മോളെ. അവളുടെ പ്രശ്നങ്ങളൊക്കെ നിന്നെയും ടെൻസ്ഡ് ആക്കുക അല്ലേ? എന്നിട്ട് അതും മനസ്സിൽ കൊണ്ട് നടക്കും. മോളെ കുറച്ച് ദിവസത്തേക്ക് നീ അവളെ മറന്നേക്ക്. വിചാരിച്ചാലും മറക്കാൻ പറ്റില്ല അച്ഛാ. അത്ര നല്ല കുട്ടിയാ അവള് അല്ലേ? അല്ല, ആശിഷ് എവിടെ പോയി? അത് ചേട്ടൻ മുറി തന്നെ ഉണ്ട്. ഞാൻ കണ്ടിട്ട് വരാം. അത് അവന്, അവന് തീരെ സുഖമില്ല. അല്ല, പിന്നെ അമ്മ എന്താ നേരത്തെ അത് പറയാത്ത? ഞാൻ പോയി ആശിഷിനെ കണ്ടിട്ട് വരാം. ഇപ്പൊ വരാച്ച. ശരി മോളെ. Thank you.
നിന്റെ മോളെ, അത് അവന് തീരെ സുഖമില്ലാത്തോണ്ട് അവൻ ഉറങ്ങുക. എന്നാ അവനെ ഉണർത്തേണ്ട സമയമായി. ആ, അതന്നെ ഞാനും പറയുന്നത്. അല്ലെങ്കിൽ തന്നെ എത്ര നേരം ഉറങ്ങുമല്ലേ. വാ, ഞാനും നിന്റെ കൂടെ വരാം. വാ. കിരൺ, നീ എന്താ അവരുടെ കൂടെ ആശിഷിനെ ഉണർത്താൻ പോവാത്തത്? വേണ്ട, അങ്കിളത് അമ്മ പോയിട്ടുണ്ടല്ലോ. അമ്മയുടെ ചെല്ല പിള്ള, ഇനിയെങ്കിലും അമ്മയുടെ സാരിത്തുമ്പ് വിട്ട് നടക്ക്. ആ പിന്നെ യുവാ, ഇവിടെ ഇരിക്കും. എനിക്ക് ഈ ന്യൂസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കും. ഇല്ലെങ്കിലുണ്ട, പിന്നെ നീ ഇനി വേറൊരു കാര്യം ചെയ്താൽ മതി. പോയി സ്വീറ്റ്സ് എടുത്തോണ്ട് വാ, നമുക്ക് കഴിക്കാം. അങ്കിളത് സ്വീറ്റ്സ് തന്നാൽ അമ്മ വഴക്ക് പറയും. നിന്നെ അമ്മയുടെ ഒരു ചെല്ല പിള്ള വന്നിരിക്കുന്നു. വാസു, പോ. എന്തിനാ വീണ്ടും വീണ്ടും ക്ലോക്കി നോക്കുന്നേ? മമ്മി, 5 മണിയാവാൻ വേണ്ടി കാത്തിരിക്കാ ഞാൻ. എന്തിന്? ടൈമിന്റെ കാര്യത്തിൽ ഞാൻ പഞ്ചുല. ചായ എവിടെ? വാട്സ്ആപ്പ് ചാമ്പ്യൻ. പിന്നെ കുറച്ച് റൂൾസും കൂടി ഉണ്ട്, എഴുതി അവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ. എവിടെ? പന്ത്രണ്ട് മണി മുതൽ 1 മണിവരെ ലഞ്ച്. ചായ ദിവസവും 2 തവണ മാത്രം, രാവിലെയും വൈകിട്ടും. വീട്ടിൽ നോൺ വെജ് കൊണ്ടുവരരുത്. കുളിക്കാൻ 1 ബക്കറ്റ് വെള്ളം മാത്രം. തുണി കഴുകാനും 1 ബക്കറ്റ് വെള്ളം. ബാത്റൂം യൂസ് ചെയ്യാം, പക്ഷെ പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം കയറിയാ മതി. രാത്രി 10 മണിക്ക് ലൈറ്റ്സ് ഓഫ്. രാത്രി 8 മണിക്ക് ശേഷം വീട്ടിൽ നോ എൻട്രി. ആന്റി, എനിക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന പോലെ തോന്നുന്നു. ഇതെന്ത് റൂൾസാ? എന്താ പറഞ്ഞേ? സമ്മതമാണെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് വയ്ക്കും. എനിക്ക് വളരെ സമ്മതമാണ്. ഇങ്ങനെ തന്നേക്ക് ഇന്നത്തെ ഭക്ഷണം മലാവതിയിലുണ്ടാക്കും. പറയും, നിങ്ങൾക്ക് ഏത് ഡിഷാ വേണ്ടത്? ചൈനീസ്, ഇറ്റാലിയൻ, മെക്സിക്കൻ, ജാപ്പനീസ്, കോണ്ടിനെന്റൽ, പിന്നെ ഒരുപാട്. പാലക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അകത്ത് പനീറും ഉണ്ട്. പാലക് പനീർ ഉണ്ടാക്ക്. എന്നാ ശരി, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ആന്റി, പോവാ. കിച്ചൺ ഇങ്ങോട്ടാണ്. നടക്ക്. I'll see you. Let's go. Let's cook. അവനി, ഞാൻ സുമതി ചേച്ചിയുടെ കൂടെ സാധനങ്ങൾ വാങ്ങാൻ പോവാ. കിച്ചൺ വൃത്തിയാക്കല്ലേ? ഓക്കേ മമ്മി. എന്റെ ദൈവമേ, എന്താ ഈ പറയുന്ന, സത്യമാണോ? അതെ ആന്റി, ഞാൻ ഉദ്ദേശിച്ചത് അമ്മ എന്ന. ചേച്ചി. ആ ആശ, വാ. ഹായ് ആന്റി. ഹായ് ചേച്ചി, നമുക്കൊന്ന് മാർക്കറ്റ് വരെ പോയിട്ട് വരാമോ? ആ, പോവാല്ലോ. നീ കുറച്ചു നേരം ഇരിക്കേ. അമ്മ, ഞാൻ അകത്ത് പോയി പഠിക്കട്ടെ. ആ, പോയ്ക്കോ. വളരെ നല്ല കുട്ടിയാ. ഓർഫനേജിൽ താമസിച്ചിട്ടും അവരിവളെ നന്നായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാ ക്രെഡിറ്റും നീനയ്ക്കുള്ളതാ. വളരെ നല്ല സ്ത്രീയാ അവര്. എന്തു പറ്റി ആശ? നീനയുടെ പേര് കേട്ടപ്പോ തന്നെ നിന്റെ മുഖം വല്ലാതെ വിളറിയല്ലോ. എന്താ കാര്യമെന്ന് പറ. ചേച്ചി, ആശിഷ് നീനയാണ് വിവാഹം ചെയ്യുന്നത്. എന്താ? െപ്പറ്റി വല്ലതും അറിയാമോ? വളരെ യാദൃശ്ചികമായിട്ട് അറിഞ്ഞത്. അതു അവനിയിൽ നിന്ന്.
എന്റെ ദൈവമേ. ആശ, നീ ഇനിയിപ്പോ നീന എന്ത് ചെയ്യും അറിയില്ല ചേച്ചി. നീനീനെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കഥ തെരഞ്ഞെടുക്കുമ്പോ അത് പ്രേക്ഷകന്റെ മനസ്സിൽ തട്ടുന്നതായിരിക്കണം, അപ്പോഴേ നല്ല സിനിമയുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റോറി എവിടെ നിന്ന് കിട്ടും? ആലോചിക്കാം. തൽക്കാലം നീ മണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നീട് നിന്റെ പാലക് പനീർ കഴിക്കുമ്പോഴേ അപ്പ നീ നോക്കിക്കോ, നീ അന്ത വിട്ടു പോവും. റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിട്ടുണ്ട് 6 മാസം. വാ, കുക്കിൽ നിന്ന് ഡയറക്ടർ, എന്താ നല്ല ജേണി. ജീവിതത്തിലെ ജേണി എന്ന് പറയുന്നതേ അങ്ങനെയാണ് മോളെ. ചിലപ്പോ നമ്മളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കും, ചിലപ്പോ ഡയറക്റ്റും ചെയ്യിക്കും. ഞാനൊരു കാര്യം പറയട്ടെ? പറയും. ഫിലിം ചെയ്യാനായി എത്ര കാശ് വേണ്ടി വരും? ഓരോന്നിനെ ആശ്രയിച്ചിരിക്കും. ആക്ടേഴ്സ് എത്ര കാശ് വാങ്ങും? അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര ആളുകൾ വേണ്ടി വരും? അതും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ലതും അറിയാമോ? എന്ത് ചോദിച്ചാലും ആശ്രയിച്ചിരിക്കും, ആശ്രയിച്ചിരിക്കും, ആശ്രയിച്ചിരിക്കും. ആൻഡിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്കറിയോ ഈ പാലക് പനീർ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന്? ഓഫ് കോഴ്സ്, പാലക്കും പനീറും. ഓഫ് കോഴ്സ്, പാലക്കും പനീറും. പക്ഷെ അതുകൂടാതെ ഇതിലും ഗരം മസാല, ഉപ്പ്, ഉള്ളി, മുളക്, ഇഞ്ചി ഇതെല്ലാം വേണം. ഇതൊക്കെ ചേർന്നാലേ പാലക് പനീറിന് ടേസ്റ്റ് വരൂ. അതുപോലെ സിനിമയിൽ ആക്ടറും ഡയറക്ടറും പാലക്കും പനീറും പോലെയാ. പക്ഷെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കഥയാ. കഥ തെരഞ്ഞെടുക്കുമ്പോ അത് പ്രേക്ഷകന്റെ മനസ്സിൽ തട്ടുന്നതായിരിക്കണം, അപ്പോഴേ നല്ല സിനിമയുണ്ടാവും. സ്റ്റോറി എവിടെ നിന്ന് കിട്ടും? ആലോചിക്കേ. മമ്മി, മമ്മി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാനും ക്രാക്ക് പോട്ടും ചേർന്ന് സിനിമ ചെയ്യാൻ പോവാ. ഫിലിം ചെയ്യാൻ പോകുന്നു? ആ മമ്മി. ആ അലാവുദ്ദീൻ ഓരോന്ന് പറഞ്ഞു നിന്നെ വട്ടാക്കി വെച്ചിരിക്ക. അയാൾ എവിടെ പോയി? പുറത്തു പോയിരിക്ക. മമ്മി, ഞാൻ സീരിയസാ. ഞാൻ ഫിലിം ചെയ്ത് പേരെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിം അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ അവനി? അതിന് ഒരുപാട് ആളുകൾ വേണം, ഒരുപാട് സമയം വേണ്ടി വരും, ഒരുപാട് പൈസ വേണ്ടി വരും അതിന്. ഇറ്റ്സ് നോട്ട് ഈസി മമ്മി. ഞാൻ ഈസി ആണെന്ന് പറഞ്ഞോ? പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പക്ഷെ ഇമ്പോസിബിൾ ഒന്നല്ല. ഒന്നും നടക്കില്ല മോളെ, അതൊന്നും വേണ്ട. മമ്മി, ചിലപ്പോ നീൽ ആംസ്ട്രോങ് അദ്ദേഹത്തിന്റെ അമ്മയോട് ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അമ്മ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയില്ല നീൽ ആംസ്ട്രോങ്ങിന്റെ അമ്മ എന്താ പറഞ്ഞതെന്ന്. എനിക്ക് പറയാനുള്ളത് നിന്റെ തലയിൽ നീ ഫിലിം എന്നുള്ള ചിന്ത മാറ്റണമെന്ന്. അലാവുദ്ദീൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ രണ്ട് കൊടുക്കുന്നുണ്ട്. മമ്മി, എല്ലാ സ്വപ്നവും ആദ്യം ഇമ്പോസിബിൾ ആയി തോന്നും. ആരെങ്കിലും പറക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ എല്ലാരും ചിരിക്കുമായിരുന്നു. പക്ഷെ റൈറ്റ് ബ്രദേഴ്സ് അത് പ്രൂവ് ചെയ്തു, മനുഷ്യനും പറക്കാൻ കഴിയുമെന്ന്. നീ പറഞ്ഞ കേക്കില്ല അല്ലേ? മമ്മി, ഞാനും പറക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കും എന്റെ സ്വപ്നങ്ങൾ സഫലമാവണമെന്ന് ആഗ്രഹമുണ്ട്.
എനിക്കും സക്സസ്ഫുൾ ആകണം മമ്മി. മമ്മിയല്ലേ പറഞ്ഞത് ഞാൻ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ മമ്മി എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന്. അതെ മോളെ, നിനക്കൊരിക്കലും മുറിവൊന്നും പറ്റരുതെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. മമ്മി, എനിക്ക് മുറിവുണ്ടായാൽ തന്നെ മമ്മിയല്ലേ സ്നേഹത്തോടെ എന്റെ മുറിവിൽ മരുന്ന് പുരട്ടാൻ. എന്നാ ശരി, ഞാനിപ്പോ യെസ് പറഞ്ഞ നീ കഥ എവിടെ നിന്ന് കൊണ്ടുവരും? മമ്മി, കഥ എപ്പോഴും എല്ലാവരുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഒന്നായിരിക്കണം. തീർച്ചയായിട്ടും. മാത്രല്ല, കഥ എപ്പോഴും സത്യം നിറഞ്ഞതായിരിക്കണം. എക്സാക്ട്ലി, അങ്ങനെയുള്ള കഥ നീ എവിടെ നിന്ന് കൊണ്ടുവരും? എന്റെ കയ്യിലുണ്ട്. നമ്മൾ നമ്മുടെ തന്നെ സ്റ്റോറി സിനിമയാക്കും. അതെ മമ്മി, നമ്മൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ ആ 11 വർഷങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത. നമ്മുടെ മനസ്സിൽ നിന്ന് ഒപ്പിയെടുത്ത് അത് നേരെ പ്രേക്ഷകരുടെ മനസ്സുകളിൽ എത്തിക്കും. ഇന്ന് ഞാൻ നിനക്കൊരു അവസരം തരുക. ഇന്ന് നീ പറയും, ഞാൻ കേൾക്കും. പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം പറയും ആശിഷ്. ചിലപ്പോ ഞാനിങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും നിനക്ക് തന്നില്ലെങ്കിലോ? അച്ചു, അച്ചു, നിനക്ക് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? നമുക്ക് ആരാ വന്നിരിക്കുന്നെന്ന് ഒന്ന് നോക്ക്. എങ്ങനെയുണ്ട് നീന? എങ്ങനെയുണ്ടെന്നാ തോന്നുന്നേ? നിങ്ങൾ സംസാരിച്ചിരിക്കെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ എന്താ ഇങ്ങനെ നോക്കുന്നു? നീ ശരിക്കും ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. നീ ഇത്രയും കാലം എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടുകയായിരുന്നു അല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കം കൊള്ളാം. നീ രാവിലെ തമാശ പറയാനാണോ വന്നത്? ഞാൻ തമാശയല്ല പറഞ്ഞത്. പിന്നെ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? എന്താ, വരാൻ പാടില്ലായിരുന്നു? എന്താ കാര്യം നീന? പറയ, എന്താ കാര്യം? ശരി, എന്താ നിന്റെ ഇന്നത്തെ പ്രോഗ്രാം? അതെങ്കിലും പറയാം.
പ്രോഗ്രാം കുറച്ച് ദൈർഘ്യമേറിയ തന്നെ ആശിഷ്. എന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നിന്നോട് പറയണമെന്ന് വിചാരിച്ചു. എന്റെ മനസ്സിലുള്ളതെല്ലാം എന്റെ റിയൽ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചു. അത് പോട്ടെ, ഇന്ന് ഞാൻ നിനക്കൊരു അവസരം തരുക. ഇന്ന് നീ പറയും, ഞാൻ കേൾക്കും. പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം പറയാം ആശിഷ്. ചിലപ്പോ ഞാനിങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും നിനക്ക് തന്നില്ലെങ്കിലോ? നിനക്ക് പറയാനുള്ള കാര്യം മുഴുവൻ പറയാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. വരുന്ന ചാ. ഒരു സ്ട്രോങ് റിലേഷന് നാല് തൂണുകളുണ്ടാവും ആശിഷ്. ട്രസ്റ്റ്, ഓണസ്റ്റി, ലോയൽറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അതിന് നിനക്ക് എന്താ പറ്റിയത്? നീന വാ. കിസ് മീ ആശിഷ്. Kiss me. Kiss me. Say you love me. Please say you love me. Neena. Say you love me. Neena, nee idu endha cheyyunna? What's wrong with you? Naan nina snehikkunnundennu engane prove cheyyana? Pinne naan eppozha nina snehikkunnilla ennu parannu? അമ്മ നിങ്ങൾ രണ്ടുപേരെയും താഴേക്ക് വിളിക്കുന്നു, വിവാഹത്തിന്റെ ഓർണമെന്റ്സ് കാണാം. വിവാഹത്തിന്റെ ഓർണമെന്റ്സ്. ആ ശർമ്മ സർ പറയൂ. മാഡം, ആ അഡ്വർടൈസ്മെന്റ് കാശ് കൊടുത്ത് തടഞ്ഞതാരാണെന്ന് മനസ്സിലായി. മിസ്സസ് രാജേശ്വരി വർമ്മ. അതെ മാഡം. മമ്മി 11 വർഷം സ്വന്തം മോളോടൊപ്പം ഒറ്റയ്ക്കാണ് കഴിച്ചുകൂട്ടിയത്. പറയേ, സ്വന്തം കഥ പറയാനുള്ള പെർമിഷൻ എനിക്ക് തരുമോ? എനിക്ക് ഐഡിയ കിട്ടിപ്പോയി. എന്താ? നീ ഓടിപ്പോയി നിന്റെ ഒരു ഫോട്ടോ എടുത്തോണ്ട് വാ, പെട്ടെന്ന് പോ. ചെല 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 വേഗം പോ. ഇനി കാണാലോ നിന്റെ മമ്മി എങ്ങനെ സമ്മതിക്കാതിരിക്കുന്നു.